നമ്മുടെ പള്ളി ജീവിതങ്ങളെ പുനഃപരിശോധിക്കാൻ മനോഹരമായ ഒരു ദൃഷ്ടാന്തം തിരുവെഴുത്തിലുണ്ട്. നീതിമാനായ അയ്യോ നേരുള്ളവനാണ്, നിഷ്കളങ്കനാണ്, നിർമ്മമനാണ്, ദൈവത്തെ അനുസരിക്കുന്നവനാണ്. എന്നിട്ടും അയാളുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് അത്രയും കഠിനമായ പരീക്ഷകളുണ്ടായി? അതിനെക്കുറിച്ച് പിതാക്കന്മാർ നൽകുന്ന ഉത്തരം ഇങ്ങനെയാണ്, ജോബ് വാസ് റൈച്ചിയസ് ബട്ട് ഹി വാസ് അവെയർ ഓഫ് ദാറ്റ് ഫാക്ട്. ഇയ്യോബ് നീതിമാനായിരുന്നു, പക്ഷെ അയാൾക്കൊരു തോന്നലുണ്ടായിരുന്നു അയാളൊരു നീതിമാനായിരുന്നുവെന്ന്. അതിന്റെ തെളിവുകൾ തിരുവെഴുത്തിൽ നിന്ന് അവർ ഉദ്ധരിക്കുന്നുണ്ട്. ഇയ്യോബ് അധികാലത്ത് എഴുന്നേറ്റ് യാഗമർപ്പിക്കും, തന്റെ മക്കളുടെ പാപങ്ങൾക്ക് വേണ്ടി. തന്റെ പാപങ്ങളെ കുറിച്ച് അവിടെ പരാമർശമില്ല. അത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അത് ചിലപ്പോൾ എഴുത്തുപിഴയായിരിക്കും, അയാൾ തന്റെ പാപങ്ങളെ കുറിച്ചും പ്രാർത്ഥിച്ചു കാണും എന്ന്. പിന്നീടുള്ള ഇയ്യോബിന്റെ പുസ്തകത്തിലെ ഓരോ സംഭവങ്ങളെയും വിശകലനം ചെയ്ത് വരുന്ന സന്ദർഭത്തിൽ ഭാര്യ വന്ന് പറയുമ്പോൾ, അതിനു മുമ്പ് ദാസന്മാർ വന്ന് പറയുന്നു എല്ലാം നഷ്ടപ്പെട്ടു, യഹോവ തന്നു യഹോവ എടുത്തു. അതിനുശേഷം ഭാര്യ വന്ന് പറയുമ്പോൾ, നീ ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ എന്നോട് സംസാരിക്കരുത്. തന്റെ കൂട്ടുകാർ വന്ന് 7 ദിവസം മൗനമായിരിക്കുമ്പോൾ ഒരു കുഴപ്പവുമില്ല, 3 കൂട്ടുകാർ സംസാരിച്ചു തുടങ്ങുന്നു. പിന്നെ ഒരു 18 അധ്യായങ്ങളോളം ഇയ്യോബ് അവരുമായി തർക്കിക്കുകയാണ്. ഒടുവിൽ 32-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, ഇയ്യോബ് തനിക്ക് തന്നെ നീതിമാനായി തോന്നിയതുകൊണ്ട് അവന്റെ കൂട്ടുകാർ അവനോട് സംസാരിക്കുന്നത് നിർത്തി. അതിനുശേഷമാണ് 4-ാമത്തെ കൂട്ടുകാരൻ, ഞാൻ പ്രായം കുറഞ്ഞവനാണ്, പ്രായമുള്ളവർ ഇതുവരെ സംസാരിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കാത്തിരുന്നു, ഇനി ഞാൻ സംസാരിക്കുകയാണ്. ഇയ്യോബേ നിർത്ത, മതിയാക്ക. പിന്നീട് അവനോട് സംസാരിക്കുന്നത് ദൈവമാണ്. ദൈവം ഇയ്യോബിനോട് ചോദിക്കും, മഹാനക്രത്തെ ചൂണ്ടലിട്ട് പിടിക്കുവാൻ നിനക്ക് കഴിയുമോ? കാട്ടാടുകളുടെ ഗതി നിനക്കറിയാമോ? നീ അറിഞ്ഞതിൽ കൂടുതൽ നിനക്കിനി അറിയാനുണ്ട്. ഒടുവിൽ ഇയ്യോബ് പറയും, ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടക്കുന്നു. ദൈവം ഇയ്യോബിന്റെ മതജീവിതത്തെ സർഗാത്മകമായി ഒന്ന് പുതുക്കിപ്പണിയുന്ന മനോഹരമായ കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. റീബിൽഡിംഗ് ദ സ്പിരിച്വാലിറ്റി ഓഫ് ജോബ് എന്നാണ് പിതാക്കന്മാർ ഇയ്യോബ് നേരിട്ട് ഈ പരീക്ഷകൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഉത്തരം. ഇയ്യോബിന്റെ ആത്മീയ ജീവിതത്തെ ദൈവം സർഗാത്മകമായി പുതുക്കിപ്പണിയുകയാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സഭാജീവിതത്തിൽ, നമ്മുടെ മതജീവിതത്തിൽ, നമ്മുടെ സമുദായ ജീവിതത്തിൽ, നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ ഇത്തരം ദുരഭിമാനത്തിന്റെയും അകാരണ ഭീതികളുടെയും അടഞ്ഞ വാതിലുകൾ ഉണ്ടെങ്കിൽ അത് തുറക്കേണ്ടതാണ്, അതിനുള്ളിൽ സമാധാനം ജനിക്കേണ്ടതാണ്. അതാണ് ക്രിസ്തുവിലുള്ള ഒരു പുതുക്കമെന്ന് നാം മറക്കരുത്. അല്ലാതെ എൻ്റെ രാജ്യമാണ് ഏറ്റവും വലുത്, എൻ്റെ സംസ്ഥാനമാണ് ഏറ്റവും നല്ലത്, എൻ്റെ ജില്ലയാണ് ഏറ്റവും നല്ലത്, എൻ്റെ വീടാണ് ഏറ്റവും നല്ലത്, ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യനെന്ന് പറഞ്ഞ് ജീവിച്ചാൽ പിന്നെ മറ്റുള്ളവരെ വിധിക്കാനല്ലാതെ ആരുടെ രക്ഷയാണ് നമ്മളാൽ സാധ്യമാവുന്നത്?